അസ്സാംക്കും വർഹമത്തല്ലാഹി വാത്തമ അലഹമുല്ല പ്രിയമുള്ളവരെ ശ്രോതാക്കളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനായ അവൻ്റെ മഹതായ ഫതലുകൊണ്ട് ഹൈറും വറക്കത്തും സക്കീനത്തും സലാമത്തും നൽകി നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ അമീൻ പ്രിയമുള്ളവരെ സ്നേഹം എന്ത് വിവിധ ഭാഷകളിൽ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ നൽകപ്പെട്ട ഒരു പദമാണ് സ്നേഹം എന്നുള്ളത് കാരുണ്യത്തിൻ്റെ തണുപ്പുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതായിരിക്കും കൂടുതൽ ശരി വിവാഹത്തിൻ്റെ ലക്ഷ്യമായി വ്യക്തമാക്കുന്നിടത്ത് സൃഷ്ടാവായ അള്ളാഹു സുബാനഹത്ത് അലി ഇത് വ്യക്തമാക്കുന്നുണ്ട് നാം ഈ ജീവിതയാത്രയിൽ പലരും പലരെയും കണ്ടും കേട്ടും അനുഭവിച്ചും മുന്നേറിയവരാണ് എന്നാൽ ജീവിതാന്ത്യത്തിൽ ഒരാശ്വാസം ഒരു കുളിര് ഒരു തണുപ്പ് എങ്ങനെയാണ് ലഭിക്കുക എവിടെ നിന്നാണ് കിട്ടുക എന്ന് പരിശോധിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും അനർഘമായ പതിനെട്ട് വയസ്സ് മുതൽ ഈ കാണുന്ന നാൾ വരെയും നമ്മുടെ ചൂടും ചൂരും സന്തോഷവും സങ്കടവും ചിരിയും കളിയും കണ്ണീരുമായി നമ്മുടെ കൂടെ ജീവിച്ച യൗവന ജീവിതത്തിലെ ഓർമ്മകൾ നെടുവീർപ്പുകൾ നൽകി ഇന്നലകൾ പോലെ കടന്നു പോകുമ്പോൾ ഇന്ന് നാം എത്തി നിൽക്കുന്നത് പ്രായം സമ്മാനിച്ച അവശ്യതയും രോഗങ്ങളും വിഷാദവും മറവിയുമൊക്കെയാണ് ഒരു വലിയ വീടിനകത്ത് ചിലപ്പോൾ ഒരു വൃദ്ധനും വൃദ്ധയും മാത്രമായിരിക്കും ആ വൃദ്ധനാകട്ടെ ശരീരം തളർന്നു കണ്ണുകൾ കുഴിഞ്ഞ് ഇരുട്ടുകയറി എഴുന്നേൽക്കാനോ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുവാനോ പോലുമാകാതെ ഒരു മനുഷ്യനിൽ നിന്ന് ഒരാൾക്ക് ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്ത ഉയർന്നു താഴുന്ന ആ നെഞ്ചിൻ്റെ ചൂട് പറ്റി ഇടക്കൊന്ന് ആ നെഞ്ചിൽ തലച്ചായ്ച്ച് ചുളിയു വീണ കവിളിൽ തലോടി കണ്ണീരൊലിച്ചിറങ്ങുന്നത് തുടച്ചുമാറ്റി ആ ചുണ്ടിലൽപ്പം വെള്ളമെറ്റിച്ച് ആ ശരീരത്തിലെ ചൂട് അണഞ്ഞു പോകരുതേ റബ്ബെ അതിൻ്റെ ആയുസ് നീട്ടിക്കൊടുക്കണമേ എന്ന് പറഞ്ഞത് ആ ചെയ്യുന്ന ഒരു വൃദ്ധയായ സ്ത്രീ പ്രിയമുള്ളവരെ ഇതിനാണ് ഏറ്റവും അമൂല്യമായ സ്നേഹമെന്നോ പ്രേമമെന്നോ പേരിട്ട് വിളിക്കേണ്ടത് ഈ അവസ്ഥയെ സംബന്ധിച്ചാണ് അള്ളാഹുസുബാനഹുബത്തേല പരിശുദ്ധ കുർആാലോ പതാമത്തെ അധ്യായം സൂറത്ത് റൂമിലെ ഇരുപത്തിയൊന്നാമത്തായത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് വ ജായലബൈനക്കും മവദ്ദത്തം വറഹ്മ ആ അള്ളാഹുസുബാനഹുല സ്നേഹവും കാരുണ്യവും മനുഷ്യനിൽ ഏർപ്പെടുത്തിയതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് ഈ ദൃഷ്ടാന്തം നാം അനുഭവിക്കുന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഒരാശ്വാസമായി കുളിരായി തണുപ്പായി നമ്മെ തഴുകി തലോടുന്ന ഒരു വൃദ്ധ കരങ്ങൾ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ആകട്ടെ പ്രായമെത്ര ഏറിയതോ ആകട്ടെ ഒരാശ്വാസമായി കുളിരായി നമ്മുടെ ചാരത്തുണ്ടോ അതിന് നൽകാവുന്ന ഏറ്റവും നല്ല പേരാണ് സ്നേഹം എന്നുള്ളത് അള്ളാഹു സുബാന സ്നേഹം പങ്കുവെച്ച് സ്നേഹം കൊടുത്തും സ്നേഹം വാങ്ങിച്ചും ജീവിതം ആദ്യം വരെയും ജീവിതം അവസാനിക്കുന്നത് വരെയും സ്നേഹത്തോടു കൂടി കഴിഞ്ഞുകൂടാനുള്ള തൗഫേഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അനു അഹമ്മദി റബുലമീൻ അസ്സലാ ലൈലൈക്കും വാഹമത്തല്ലാഹി വാത്ത